എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോണത് കറിയോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ളതല്ല, ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ അതിൻ്റെ പേര് കായ്പോള എന്നാണ്. അപ്പോൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇതൊരു മലബാറി ഡിഷാണ്. പക്ഷേ പേര് പറയണ പോലെ അത്ര വിഷമുള്ളതല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എല്ലാവർക്കും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൽ മുട്ടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസ് ഒന്ന് ക്ഷമിക്കുക, കുറേ ദിവസമായിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻ ഡിഷ് മാത്രമല്ലേ കാണിക്കണം. അപ്പോൾ ഒന്ന് കോഴിമുട്ട ഇട്ടിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോഴേ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം ഒന്ന് പറയാം. അധികം ഇല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ അളവിലാണ് പറയണത്. ഒരു നേന്ത്രപ്പഴം നുറുക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കനത്തില്ല കേട്ടോ, വല്ലാതെ കട്ടി കുറയ്ക്കേണ്ട. പിന്നെ രണ്ട് മുട്ട, അതായത് ഒരു നേന്ത്രപ്പഴത്തിന് രണ്ട് മുട്ട എന്നുള്ള അളവാണ്. പിന്നെ കാഷ്യൂനട്ട് കുറച്ച്, പിന്നെ കിസ്മിസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ, പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർക്കണത്. ഇനി മധുരം നല്ല ഇഷ്ടപ്പെടുന്നവരാണെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ഇടാം. പക്ഷേ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ പഴത്തിൻ്റെ മധുരം കൂടി ആകുമ്പോൾ ഓവറാവും അല്ലെങ്കിൽ കൂട്ടി കഴിഞ്ഞാൽ. പിന്നെ ഏലക്കായ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ പൊടിക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നെയ്യ്, അപ്പോൾ ആദ്യം നേന്ത്രപ്പഴം ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം ഓരോന്നും ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു അടികട്ടിയുള്ള പാന് വയ്ക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും, ഇവിടെ ഞാൻ ഒരു പഴത്തിൻ്റെ കൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ രണ്ട് പഴത്തിൻ്റെയൊക്കെ ആണെച്ചാൽ കുറച്ച് വലിയൊരു, രണ്ട് പഴത്തിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നാല് മുട്ട വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുണ്ടാക്കണ കടായിയും കുറച്ച് വലുപ്പത്തിൽ വേണ്ടി വരും. ഒന്ന് മൂപ്പിക്കണം. ഇതൊന്ന് ഹാഫ് മൂപ്പായതിന് ശേഷം വേണം അതിലേക്ക് കിസ്മിസ് ചേർക്കാൻ. ഉണക്കമുന്തിരി, ഉണക്കമുന്തിരി യെല്ലോ മറ്റേ ഇതുണ്ടല്ലോ യെല്ലോ കളറുള്ളതും ചേർക്കാം, വേണച്ചാൽ കറുത്തത്. ഇവിടെ ഞാൻ കറുത്തതാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ കിസ്മിസ് ഇടാം. കിസ്മിസ് ഇട്ടിട്ടുണ്ട്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ എണ്ണയിൽ, അല്ല നെയ്യിൽ, എണ്ണയില്ല കേട്ടോ, നെയ്യാണ്. കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ പഴം ഒന്ന് വാടിക്കിട്ടുണ്ടായി. അപ്പോൾ ഒരു നേന്ത്രപ്പഴം നുക്കിയിടാം. ചിലവരൊക്കെ ഈ പേര് കേട്ടിട്ടുണ്ടാവും, പരീക്ഷരും ഉണ്ടാവും കേട്ടോ. അറിയാത്തവർക്കാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഡിഷാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും, കുറച്ച് മധുരം ഒന്ന് കമ്മിയാക്കിയിട്ട് ഇട്ടാൽ മതി. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെച്ചാൽ ഈ പഞ്ചസാരയുടെ അളവ് വേണച്ചാൽ ഒന്നുകൂടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോയരുത്, അടി പിടിക്കാതെ. അതായത് ജസ്റ്റ് ഈ നെയ്യിൽ കടന്നിട്ടൊരു നല്ല മണവും നല്ല ടേസ്റ്റും ആ നെയ്യൊക്കെ ഈ പഴത്തിലേക്ക് അബ്സോർബായി പോകും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായി പഴത്തിൽ. അങ്ങനെ വാട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. രാവിലെ നേന്ത്രപ്പഴം വട്ടത്തിൽ വട്ടത്തിൽ നോക്കിയിട്ട് നെയ്യിലൊക്കെ വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. നല്ലോണം ക്രിസ്പായി വരുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടിട്ടോ.
കുറച്ച് ദിവസമായിട്ടേ വെജിറ്റേറിയൻ ഡിഷന്നല്ലേ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് നോൺ വെജിറ്റേറിയൻസിനെ ഒന്ന് പരിഗണിക്കണ്ടേ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചതാണേ. എല്ലാ ഡിഷും ഉൾപ്പെടുത്തുന്നുണ്ട്. ചിലർ ട്രൈ ചെയ്തു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ കണ്ടു. എല്ലാവർക്കും നന്ദി. എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചല്ലോ. അതിനൊക്കെ മാക്സിമം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ പുതിയ ഡിഷസ് ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റാം. എന്തോ ഉള്ളിക്ക് തന്നെ ഇടാം നമുക്ക്. ഉണ്ടാക്കേണ്ടത് അത് തൽക്കാലം നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. എന്താച്ചാ എനിക്ക് വേറൊരു മുട്ടയും പഞ്ചസാരയൊക്കെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് അടിക്കാം. ഞാൻ അപ്പം മിക്സിയിലാണ് ചെയ്യണം, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനൊരു വലിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കണം. എന്താച്ചാ അത് അടിക്കുമ്പോൾ മറ്റേ ചെറിയ ജാറിൽ ചിലപ്പോൾ പുറത്തേക്ക് ചാടി വരും. അപ്പം ഞാൻ വലിയൊരു ജാർ തന്നെയാണ് എടുത്തിരിക്കണത്. എനിക്ക് ഞാൻ രണ്ട് കോഴിമുട്ട, രണ്ട് കോഴിമുട്ട, പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ്, ടേബിൾ സ്പൂണാണേ ടീസ്പൂണല്ല, പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ഈ ഏലക്കട ഉള്ളിലത്തതുണ്ടല്ലോ രണ്ടെണ്ണം ഇടണുള്ളൂ കേട്ടോ. വല്ലാതെ ഏലക്കയുടെ മണമായാലും ഇതാവും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ പൊടിച്ചിട്ട് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇടുന്നുണ്ട്. തൊണ്ട് മാറ്റണം, അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ വരും. അത് ഇട്ടിട്ടുണ്ട്, രണ്ടെണ്ണം ഇടണുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ഈ മധുരവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യണ്ട, ഇതിട്ട് നോക്കിയേക്കും. വെറും മധുരം ഇതാവുന്ന സമയത്ത് നമുക്ക് ഒരു മടുപ്പ് തോന്നും. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ്, അത് മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചെറുതായിട്ട് കുറച്ച് സോൾട്ട് അതിലിടുമ്പോൾ നമുക്ക് മധുരം കഴിക്കാൻ ഒരു മടുപ്പ് വരില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അത് ബാലൻസിങ് ആക്കുമല്ലോ അത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇതൊന്ന് ഞാൻ അടിച്ചിട്ടിട്ട് വരാം. ഇത്രേ ഉള്ളൂ, പക്ഷേ ചെറിയ മിക്സിയിലിട്ടാൽ ചിലപ്പോൾ പുറത്തേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ വലുതെടുത്തത്. ഓക്കെ, ഇത് അടിക്കട്ടെ. അപ്പോൾ അതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം കൂട്ടിയിട്ട് തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ പഴം, അതെല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്യുക. ഇരിക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ആദ്യം തന്നെ വറുക്കാൻ ഉപയോഗിച്ചില്ല, ആ പാനിലേക്ക് തന്നെയാണ് ഞാനിടുന്നത്. പക്ഷെ അതിന് മുമ്പേ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. നേരിട്ടിട്ട് ഇത് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണ പോലെയാണ്, ഓവനിലൊക്കെ ബേക്ക് ചെയ്തിരിക്കില്ലേ, ആ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്കൊരു ടെക്നിക്ക്. അതാ ഒരു വീട്ടിൽ വല്ല പഴയ വല്ല മണ്ടയിട്ടുള്ള വല്ല പാൻ ഉണ്ടല്ലോ, അത് ഞാൻ മുന്നേ പഴയൊരു ഇരുമ്പിൻ്റെ ടൈപ്പ് ഒരു ഇതാണ് കേട്ടോ. അത് ഞാൻ ദമ്മിടാൻ അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെക്കണതാണ്. ഇതിങ്ങനെ നേരിട്ടിട്ട് നമ്മുടെ ഓവനിൽ ബേക്ക് ചെയ്യണം അതേ ഇതിന് വേണ്ടിയിട്ട്. നേരിട്ടിട്ട് നാളത്തിലേക്ക് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാന് ഇത് ഈ മിശ്രിതം വെച്ചിട്ട് വെച്ചാൽ നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണില്ല, ഇതിങ്ങനെ അങ്ങനെ കേക്ക് പോലെ വരാനുള്ളതാണ് ഇത്. അപ്പം അടിയിൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ് നേരിട്ടിട്ട് അവിടെ ഗ്യാസിൻ്റെ നാളം വരുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വല്ല സ്റ്റീലിൻ്റെ വല്ല പ്ലേറ്റൊക്കെ ഉണ്ടാവില്ലേ പൊട്ടിയതൊക്കെ, അത് വെച്ചാലും മതി. എന്നിട്ട് തീ കുറയ്ക്കുക. ഇപ്പം അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളാക്കിയിട്ടാണ് വെച്ചിരിക്കണം. അതിന് ശേഷം
സ്റ്റീൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വല്ല മണ്ട ഉപയോഗശൂന്യമായിട്ടുള്ള വല്ല അങ്ങനത്തെ പഴയ പാനോ വല്ലതും അടിയിൽ വെക്കുക. ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇത് മിശ്രിതം ഒഴിച്ചിട്ട് വെക്കാൻ. അപ്പോൾ എന്താ വെച്ചാൽ നേരിട്ടിട്ട് തീ ഇതിൻ്റെ അടിയിലേക്ക് വരാത്തതുകൊണ്ട് കരിയില്ല, മെല്ലെ ചെറിയ തീയിൽ കടന്നിട്ട് അത് വെന്ത് വരും. അപ്പോൾ ആ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ ആ ഒരു എഫക്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത് അതിനാണ് കേട്ടോ വെച്ചിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാനിൽ കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു പാനാണ് എടുത്തിരിക്കണം, കുറച്ചും കൂടി വട്ടുള്ളത് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടാം. അപ്പം ഞാൻ ഇതാണ് അടി പിടിക്കാത്ത നോൺ സ്റ്റിക്കിൻ്റെ വേണം കേട്ടോ, അലുമിനിയത്തിലും ഇതിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് ഞാൻ പറയണത്. അപ്പോൾ തീ ഇത് ചൂടായി കഴിഞ്ഞാൽ തീ കമ്മിയാക്കിയിട്ടുണ്ട്, ഏറ്റവും ലോയിൽ വെക്കുക. അതിന് ശേഷം ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒഴിക്കുക. എന്താ വെച്ചാൽ ഇതെല്ലായിടത്തേക്കും പഴം അണ്ടിപ്പരിപ്പ് എല്ലാം എല്ലായിടത്തേക്കും വരണം. കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് കേക്ക് പോലെ. അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ട്, തീ കമ്മിയാക്കുക, അടച്ച് വെക്കുക. അപ്പോൾ 15 to 20 മിനിറ്റ് ആണ് അതിൻ്റെ ടൈം. അതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കാം. അടച്ചു വെക്കാനുള്ള പാത്രം കൊണ്ട് അടച്ചു വെക്കാം. നമുക്ക് ഒട്ടും എയർ പുറത്തേക്ക് പോവാത്ത രീതിയിലുള്ള അടപ്പ് വേണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ, 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ആവുണ്ടാവും. എന്താ വെച്ചാൽ അധികം ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ടൈം പിടിക്കും. പിന്നെ കുറച്ച് ഒന്നും കൂടി പരന്ന വല്ല പാനാണെന്നുണ്ടെങ്കിൽ അത്രയും വേഗത്തിലും ആവും. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. 10-15-20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കനലിയ കുറച്ച് വട്ടത്തിലുള്ള പാനിലാണ് നമ്മൾ ഈ മിശ്രിതം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേഗം കുറച്ചും കൂടി കുക്കിംഗ് ടൈം കമ്മിയല്ലേ വേണ്ടുള്ളൂ. എന്താ വെച്ചാൽ ഒന്നും കൂടി പരന്നിട്ട് അത് കുറച്ച് കട്ടിയിലല്ലേ ഇരിക്കണം, ചെറിയ പാനാൻ്റെ. അപ്പോൾ അതാണ് 15-20 എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അടച്ചു വെക്കുക, തീ കമ്മിയാക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് വേണം മാക്സിമം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നേരിട്ട് വരുമ്പോൾ അടി കരിയും, നമ്മളെ ഇളക്കി ചിക്കിടിക്കണമെന്നില്ലല്ലോ അത്. അപ്പോൾ ഇതാവട്ടെ, ഇടയ്ക്കൊന്ന് തുറന്നിട്ടേ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നമുക്ക് ഒറ്റിച്ചു കൊടുക്കാം. അപ്പം ആദ്യം ഇനി വന്നിടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അത് ആയിട്ടുണ്ട്, ഒന്നുകൂടി ഒരു 2 മിനിറ്റും കൂടി ആയിക്കോട്ടെ. ഇതിന് ശേഷം ഇതൊന്ന് മറിച്ചിടണം. അതിനും ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ പാനിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഇതാക്കിയിട്ട് ഒരു 2 സെക്കൻഡ് ഇതാക്കുക. അപ്പോൾ ഈ പാനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 4 പുറം ഒന്ന് ഇങ്ങനത്തെ ഒരു ചട്ടുകം വെച്ചിട്ട് ഒന്ന് വിടുത്തിയതിന് ശേഷം മറ്റേ പാനിലേക്ക് ആക്കി. അല്ലാതെ നമുക്ക് മറിച്ചിടാൻ പറ്റില്ല, മറിച്ചിടുമ്പോഴേക്കും അത് പൊട്ടും, പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിലൊന്ന് ഞാൻ മുകളിൽ കുറച്ച് മാത്രം നെയ്യ് ഒന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട്. ബ്രൗണായി വന്നിട്ട് കണ്ടോ, 2 മിനിറ്റ് ഇതാക്കൊണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിന് ശേഷം ഇത് കാണിച്ചു തരാം, ഇത് കട്ട് ചെയ്തെടുക്കണത്. ഇതാ അങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം എനിക്ക് ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുക. കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പിസയൊക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ നമുക്ക് അങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ചൂടാറിക്കോട്ടെ. അപ്പോൾ ഇത് മധുരം പാകമാണ് കേട്ടോ, മധുരം കൂട്ടും വേണ്ട കുറയ്ക്കും വേണ്ട. ഇതാണ് നമ്മുടെ കായ്പോള. ഇനി ഇത് ഒന്ന് ചൂടാറിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കത്തിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചൂടോട് കൂടിയിട്ട്. ഒന്ന് ആറാൻ വെച്ചതിന് ശേഷം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടോ ഇവിടെ ഞാൻ അങ്ങനെ ചിക്കി കൊടുത്തപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒന്ന് ആദ്യത്തെ വെട്ട് വെട്ടാം. ഒരു കത്തി എടുത്തിട്ട് അങ്ങനെ ഒരു ആറിയതിന് ശേഷം എന്താണ് കട്ട് ചെയ്യണം പറയണം വെച്ചാൽ, അല്ലെങ്കിൽ ഈ കത്തിയിലൊക്കെ ചുടുക്കനാവുമ്പോഴേ ഒരു വൃത്തിയിൽ കട്ടാവില്ല. എന്നിട്ട് നമ്മൾ പിസയൊക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ തന്നെ. വല്ലാതെ ചെറുതാക്കും വേണ്ട,